Hi, welcome to my new video. In this video, we will CSEB Parishak Chodikavuna Chile Expected Questions. Noka. First question is, Dash were considered as the first corporation of Raiffeisen and Tradition. Raiffeisen and Tradition le first corporation is the Yedersdorf Loan Society. One Parishak is the first corporation വർഷം ചോദിക്കാറുണ്ട്. 1864 ആണ് ഇതിൻ്റെ വർഷം. രണ്ടും കൂട്ടി പഠിക്കുക. എഡസ്ഡോഫ് ലോൺ സൊസൈറ്റി ഏത് വർഷം? 1864 ലൈഫേഴ്സ് ആൻഡ് ട്രഡീഷനിലെ ഫസ്റ്റ് കോപ്പറേഷനാണ് ഇത്, എഡസ്ഡോഫ് ലോൺ സൊസൈറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, യൂഷ്വലി ഷൂൾസ് ബാങ്ക് ഡിക്ലെയർ ഡേഷ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്. ഷൂൾസ് ബാങ്ക് അല്ലേ, അർബൻ ബാങ്ക് ആയിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അദ്ദേഹം ഡിവിഡൻഡ് കൊടുക്കും, ആ ഡിവിഡൻഡ് ഏത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഏത് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആണെന്ന് ചോദിച്ചത്. ഏതാണ് ഹൈ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആണ് ആര് കൊടുക്കുന്നത്? ഷൂൾസ് ഡിക്ലെയർ ചെയ്യാറുള്ളത്. നെക്സ്റ്റ്, ഫസ്റ്റ് കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് ഇൻ ഡെൻമാർക്ക്. ഡെൻമാർക്ക് നമുക്കറിയാം അഗ്രികൾച്ചറൽ കോപ്പറേഷൻ ആണ് കൂടുതലായിട്ടുള്ളത്, വളണ്ടറി ഡെവലപ്മെൻ്റ് ആണ്. പക്ഷേ ഇവിടെ ചോദിച്ചതാണ് കോപ്പറേറ്റ് സ്റ്റോർ ഏതാണെന്നാണ്. ആദ്യത്തെ കോപ്പറേറ്റ് സ്റ്റോർ ഏത് വർഷമാണ്? 1866 നൂടിയതിൻ്റെ കൂടെ കൂട്ടിപ്പഠിക്കാം. മറ്റൊന്ന്, ഡാഷ് ഇസ് ദ മ്യൂച്വൽ സേവിങ് ആൻഡ് ക്രെഡിറ്റ് സൊസൈറ്റി ഇൻ ജപ്പാൻ. ജപ്പാൻ മൾട്ടി പർപ്പസ് കോപ്പറേറ്റ് സൊസൈറ്റിയാണ് അല്ലേ. അവിടുത്തെ ചോദിക്കുകയാണ് മ്യൂച്വൽ സേവിങ് ആൻഡ് ക്രെഡിറ്റ് സൊസൈറ്റി ഏതാണെന്നാണ്. ഏതാണ്? ഹോട്ടോകുഷ എന്ന് പറയുന്ന സ്ഥാപനമാണ് മ്യൂച്വൽ സേവിങ് ആൻഡ് ക്രെഡിറ്റ് സൊസൈറ്റി. ജപ്പാനിലെ മ്യൂച്വൽ സേവിങ് ആൻഡ് ക്രെഡിറ്റ് സൊസൈറ്റി ഏതാണ്? ഹോട്ടോകുഷ എന്നെന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. നെക്സ്റ്റ് വൺ, ഡേഷ് കൺസേർഡ് ആസ് ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ചൈന. ചൈനയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഫാദർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഡോക്ടർ സൺ യാറ്റ്സൻ ആണ്. ആരാണ്? ഡോക്ടർ സൺ യാറ്റ്സൻ ആണ് ചൈനയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ പിതാവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഈസ് ദ റെക്കമെൻഡേഷൻ ഓഫ് ഡേഷ് കമ്മിറ്റി. ഏത് കമ്മിറ്റിയാണ് സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് റെക്കമെൻഡ് ചെയ്തത്? ഏത് കമ്മിറ്റിയാണ്? ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി, അതായത് ഗോർവാല കമ്മിറ്റിയാണ് ഇത് റെക്കമെൻഡ് ചെയ്തത്, സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് അല്ലേ. എസ് ബി ഐ റെക്കമെൻഡ് ചെയ്തത് ആരാണ്? ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ്. ആരാണ് അതിൻ്റെ ഹെഡ്? ഗോർവാലയാണ് അല്ലേ. ഏത് വർഷം അപ്പോയിൻറ്റ് ചെയ്തു? 1951 അപ്പോയിൻറ്റ് ചെയ്ത് 1954 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത കമ്മിറ്റിയാണ് ഇത്, ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. മാഗ്ന കാർട്ട ഓൺ ദി ഇന്ത്യൻ കോർപ്പറേഷൻ എന്നറിയപ്പെടുന്നത് ഇത് തന്നെയാണ്, ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ്. നെക്സ്റ്റ്, കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വാസ് ക്രിയേഷൻ ഓഫ് റോങ് എഫക്ട്സ് ഓഫ്. എന്തുകൊണ്ടാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് തുടങ്ങിയതെന്നാണ്, ഏതിൻ്റെ റോങ് എഫക്ട്സ് കൊണ്ടാണ്? ഇൻഡസ്ട്രി റെവല്യൂഷൻ്റെ റോങ് എഫക്ട്സ് കൊണ്ട് തുടങ്ങിയിട്ടുള്ള ഒരു സ്ഥാപനമാണെന്ത്? കോപ്പറേഷൻ. നെക്സ്റ്റ്, ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് വാസ് റീനെയിംഡ് ഇൻ 1943. 1943 ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പേര് മാറ്റി. എന്താക്കിയ പേര് മാറ്റിയത്? ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആക്കിയിട്ടാണ് പേര് മാറ്റിയത്. 1943 ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആക്കി പേര് മാറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡബിൾ കമ്പാർട്ട്മെന്റൽ സിസ്റ്റം അതർവൈസ് നോൺ ആസ്. ഡബിൾ കമ്പാർട്ട് സിസ്റ്റത്തിൻ്റെ മറ്റൊരു പേരെന്താണ്? എന്താണ്? വാല്യൂ കൺട്രോൾ സിസ്റ്റമാണ് മറ്റൊരു പേര്. ഡബിൾ കമ്പാർട്ട്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ മറ്റൊരു പേരെന്താണ്? വാല്യൂ കൺട്രോൾ സിസ്റ്റം. നെക്സ്റ്റ്, വിച്ച് ഈസ് ദി ഫോളോയിങ് ഈസ് ഫെഡറൽ സൊസൈറ്റി. ഇവയിൽ ഏതാണ് ഫെഡറൽ സൊസൈറ്റി എന്നാണ്. ഇവിടെ ഇഫ്കോ ഉണ്ട്, റബ്കോ ഉണ്ട്, ക്രിപ്കോ ഉണ്ട്, നൺ ഓഫ് ദി അബോവ് ഉണ്ട്. ഏതാണ് ഫെഡറൽ സൊസൈറ്റി? റബ്കോ ഒരു ഫെഡറൽ സൊസൈറ്റിയാണ്, അതുപോലെ തന്നെ റെയ്ഡ്കോ ഒരു ഫെഡറൽ സൊസൈറ്റിയാണ്. അത് രണ്ടും ദിയാ പഠിച്ചു നോക്കുക. ഓക്കെ, ക്രിപ്കോ അതുപോലെ തന്നെ ഇഫ്കോ എന്തല്ല, ഫെഡറൽ സൊസൈറ്റി അല്ല, റബ്കോ ഫെഡറൽ സൊസൈറ്റിയാണ്, അതുപോലെ തന്നെ റെയ്ഡ്കോയും ഫെഡറൽ സൊസൈറ്റിയാണ്. അപ്പോൾ 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്, ശരിക്കും പഠിക്കുക. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ചോദിക്കുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു.